ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് സ്വഹാബത്തിനെ യുദ്ധഭൂമിയിലേക്ക് വിളിക്കുന്നുണ്ട്. ആ യുദ്ധഭൂമിയിൽ സ്വഹാബത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വിളിക്കുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ റസൂല് പറയാറുള്ളത് എല്ലാവരും വരണം, ഒരാളും മാറി നിൽക്കാൻ പാടില്ല. ഇത്തവണ നബി തങ്ങൾ മറിച്ചു പറഞ്ഞു, എല്ലാ തവണയും പോരാ, അല്ല ഇപ്പം അത്യാവശ്യം ആളും പാളൊക്കെ അയക്കണ്, അതുകൊണ്ട് ഒരാള് വീട്ടിലെ കാര്യം നോക്കാൻ നിൽക്കട്ടെ, ജേട്ടൻ വരികയാണെങ്കിൽ അഞ്ചൻ അവിടെ നിന്നോട്ടെ, അഞ്ചൻ വരികയാണെങ്കിൽ ജേട്ടൻ വന്നോട്ടെ. ഇങ്ങനെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഒരു ജേട്ടനും അഞ്ചനും തമ്മിൽ തർക്കം. എന്താ തർക്കം? ഞാനാണ് യുദ്ധത്തിന് പോകുന്നത്, ഞാനാണ് യുദ്ധത്തിന് പോകുന്നത്, രണ്ടാൾക്കിടയിൽ തർക്കമാണ്. ആ തർക്കം നടക്കുമ്പോ രണ്ടുപേരും ഹബീബായ തങ്ങളെ സമീപിച്ചു. രണ്ടുപേരുടെയും ന്യായങ്ങൾ കേട്ടിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ യുദ്ധത്തിന് ജേട്ടൻ വരട്ടെ, അള്ളാഹുവിന്റെ അസലിയായ ഖളായിൽ അതാണ് ഉണ്ടാവുക, അനുജനെ വീട്ടിലിരിക്കട്ടെ. അതാ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അനുജന് സങ്കടത്തോടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പടച്ചവനെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ എന്റെ ജേഷ്ഠൻ യുദ്ധം ചെയ്യുകയാണല്ലോ, ഞാനൊരു ഹതഭാഗ്യനാണല്ലോ, ഞാനിവിടെ വീട്ടിലിരിക്കേണ്ടി വന്നല്ലോ. സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലുള്ള സ്ക്രീൻ അങ്ങ് പാറുകയാണ്. അപ്പുറത്തതാ സൗന്ദര്യവതിയായ ജേഷ്ഠന്റെ ഭാര്യ ഇരുന്നു എന്തോ തുന്നിക്കൊണ്ടിരിക്കുന്നു. പിശാജ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരുമായി ഇടപഴകുമ്പോഴാണ്. അൽഹംബു അൽ ഖത്ലു, ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരെ യുദ്ധം പോലെ പേടിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. പലർക്കും അതിന്റെ ഗൗരവം അറിയില്ല. ജേട്ടന്റെ ഭാര്യയെ കൊണ്ടുവരാൻ അനുജനെ പറഞ്ഞേക്കാത്തവർ എത്ര പേര് ഈ സദസ്സിലുണ്ട്? നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം, കടുത്ത ഹറാമല്ലേ? ജേഷ്ഠന്റെ ഭാര്യയെ കൊണ്ടുവരാൻ 22 വയസ്സുള്ള അനുജനെ പറഞ്ഞേക്കുന്ന അളാപ്പയുടെ മകളെ കൊണ്ടുപോകാൻ മകനെ ബൈക്കില് കോളേജിലെ പേര് നമ്മുടെ നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ജേഷ്ഠന്റെ വീട്ടിൽ പേടിക്കു പറഞ്ഞേക്കാണ്. അതാ ജേഷ്ഠന്റെ ഭാര്യ മാത്രമുള്ള വീട്ടില് 18 വയസ്സുള്ള മകനെയാണ് പേടിക്കു പറഞ്ഞേക്കുന്നത്. എത്ര പേരുണ്ട് ഇന്ന്? നമുക്കതൊരു വിഷയല്ല ആണോ? നമ്മൾ ഓരോരുത്തരും അവനാന്റെ കൂടി വീട്ടിക്കൊന്ന് ആലോചിക്കും. സ്വന്തം മകനെ അനുജന് ജേട്ടന്റെ ഭാര്യയെ കൊണ്ടുവരാൻ പറഞ്ഞേക്കാത്ത എത്ര വാപ്പാരുണ്ട്, എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്! കടുത്ത ഹറാമല്ലേ അത്? ഒരു വീട്ടിൽ അനുജന്റെ ഭാര്യയും ജേട്ടനും മാത്രം ഒരു ഒറ്റക്ക് താമസിക്കുന്നത് ഹറാം. ഒരക്ഷരം ഉണ്ടണ്ട, ഒരക്ഷരം ഉണ്ടണ്ട. ഒരുമിച്ച് അവർ ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് ഹറാം. അപ്പോഴാണ് അഞ്ചത്തിന്റെ മകളെ കൊണ്ടാക്കാൻ ജേഷ്ഠത്തിന്റെ മകനെ ബൈക്കേറ്റു പറഞ്ഞേക്കാ സ്വന്തം ബാപ്പിയും നോൻപോറ്റ മകനെ. ഇതൊന്നും നമുക്ക് ഹറാമല്ലല്ലോ. നമുക്ക് ഹറാം പറഞ്ഞ വേറെന്തോ ഒരു അങ്ങാടിയിൽ നിന്ന് പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനം നിൽക്കുക, നമ്മൾ ഈ ഹറാം കാരണം. കടുത്ത തെറ്റല്ലേ ഈ പറയുന്നത്? ആ സമയത്താണ് പിശാജ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുക. മുഹമ്മദ് മുസ്തഫ, ആ സമയത്താണ് ജേട്ടന്റെ സൗന്ദര്യവതിയായ ഭാര്യയെ അദ്ദേഹം ഇങ്ങനെ കാണുന്നത്. കൽബിൽ പിശാജ് തോന്നിപ്പിച്ചു, എന്തൊരു സൗന്ദര്യമാണ് ആ പെൺകുട്ടിക്ക്, അവളോട് ഇത്തിരി ഒന്ന് സംസാരിച്ചാലോ എന്ന് കൊതിച്ചുപോയി. ഒരു മിനിറ്റ് ആ മനസ്സിൽ വന്നേ ഉള്ളു. പെട്ടെന്ന് ബേജാറ് വന്നു, റബ്ബേ ഞാൻ എന്താണ് ഈ ചിന്തിച്ചത്, കടുത്ത ഹറാമല്ലേ. പേടിച്ച് കരയാൻ തുടങ്ങി. പേടിയുടെ കടുപ്പം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വിജനമായ മരുഭൂമിയിൽ പോയി ദിവസങ്ങളോളം കരയുകയാണ്. അതാ യുദ്ധം കഴിഞ്ഞു സ്വഹാബികളും നബിത്തങ്ങളും വരുന്നു. എല്ലാവരും കുടുംബക്കാരെ സ്വീകരിക്കാൻ വരുമ്പോ അതാ തന്റെ അനുജൻ മാത്രം വരുന്നില്ല. മഹാനായ സ്വഹാബിക്ക് വിഷമം തോന്നി. ഹബീബും അത് ശ്രദ്ധിച്ചു. വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു, എവിടെ എന്റെ പ്രിയപ്പെട്ട അനുജൻ? ഭാര്യ പറഞ്ഞു, ദിവസങ്ങളായി വീട് വിട്ടുപോയിട്ട് യാതൊരു വിവരവുമില്ല. കഴിയുന്ന രൂപത്തിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, കാണാനില്ല. മഹാനായ സ്വഹാബി പുറപ്പെടുകയാണ്. വിജനമായ മരുഭൂമിയിലൂടെ നടക്കുമ്പോ കാണുന്നവരോടൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ എന്റെ അനുജനെ കണ്ടോ?
കുറെ ചെന്നപ്പോ ഒരാട്ടിടയിനെ കണ്ടു. അയാള് പറയുന്നു, ജേട്ടനും അള്ളാഹുവിന്റെ ഹബീബും ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ ജേട്ടന്റെ ഭാര്യയെ കൊതിച്ച ഹതഭാഗ്യനെ കുറിച്ചാണോ നിങ്ങൾ ഈ അന്വേഷിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ജേഷ്ഠൻ നെട്ടിപ്പോയി. അവിടെ നിന്ന് ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാ വിവരം കിട്ടിയത്? എല്ലാ ദിവസവും മൈരബ് വാങ്കിന്റെ ശേഷം ഈ മരത്തിന്റെ താഴ്ഭാഗത്തൊരു മനുഷ്യൻ വരും, തന്റെ തലയിലേക്ക് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് വിജനമായി മരുഭൂമിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുമല്ലോ, സ്വന്തം ജേഷ്ഠന്റെ ഭാര്യയെ കൊതിച്ച ഹതഭാഗ്യരിതാ നിൽക്കുന്നു റബ്ബേ, നിന്റെ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരിതാ നിൽക്കുന്നു അല്ലോ, എനിക്ക് മാപ്പ് തരോ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഒറ്റക്കിരുന്ന് കരയുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. മനുഷ്യ ശരീരത്തിൽ രണ്ടവയവമുണ്ട്, ആ രണ്ടവയവങ്ങളെക്കാൾ മനുഷ്യനെ നരകത്തിൽ കടത്തുന്ന അവയവമില്ല. ഒന്ന് നമ്മുടെ നാവാട്, മറ്റൊന്ന് ഗുഹ്യാവയവമാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ നരകത്തിൽ കടത്തുന്ന അവയവങ്ങളാണ്. റബ്ബ് നമുക്ക് പൊറുത്തു തരട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, ഒരന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്ക് നിൽക്കുന്നിടത്ത് പിശാച് പ്രവർത്തിക്കുന്നത് പോലെ മറ്റിടത്തും പ്രവർത്തിക്കുന്നില്ല. അതിലേറെ പിശാച് പ്രവർത്തിക്കുന്നതാണ് സ്വർഗരതിക്ക് വേണ്ടിയുള്ള സൗകര്യമുള്ള സ്ഥലത്ത് പിശാച് കൂടുതലായി പ്രവർത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വളരെ കൗരവമാണ്. ഏറ്റവും കടുപ്പമുള്ള ശിക്ഷയാണ് സ്വർഗരതിക്കുള്ളത്. അത് നന്നായി സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ കൈകടിക്കേണ്ടി വരും കേട്ടോ. ഞാൻ ആദ്യമായി എന്നോടും എന്റെ കൂട്ടുകാരോടും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ദാ ബഹുമാനപ്പെട്ടവർ കാണുകയാണ്. ഒരാൾ വന്നിട്ട് ആ മനുഷ്യനിങ്ങനെ തീ കൊടുക്കുന്നു, അത് കഴിഞ്ഞു കുറച്ചു കഴിയുമ്പോ ആ മനുഷ്യനാ മറ്റേ തീ കൊടുത്തയാൾക്ക് തീ കൊടുക്കുന്നു, അങ്ങനെ ശരീരം മുഴുവനും തീയാളി പടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കാലാകാലം കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോ അന്വേഷിക്കുമ്പോ ലഭിക്കുന്ന മറുപടി, സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന പുരുഷന്മാരാണെന്ന് ബഹുമാനപ്പെട്ടവർക്ക് മറുപടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കാലത്തിന്റെ അവസ്ഥയനുസരിച്ച് ചെറുതായി പോയിക്കൂടാ. പടച്ച റബ്ബിന്റെ കോടതിയിൽ അത് കടുപ്പമാണ്. ഞാൻ എന്നോട് ആദ്യമായും എന്റെ കൂട്ടുകാരോടും പറയുന്നു, കുറെ പറയുമ്പോ അല്ലാഹു നമ്മുടെ കൽബില് മാറ്റമുണ്ടാക്കി തന്നെങ്കിലോ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഇത്തഖൂ മഹാരിമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ അങ്ങേയറ്റം സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട സ്വഹാബി ഇതിങ്ങനെ കരയുന്ന ശബ്ദം അതാ ഉണ്ടെന്ന് പറയുമ്പോ ജേഷ്ഠന് കാത്തിരുന്നു അനുജൻ വരുന്നതിന് വേണ്ടി. മാരിബിന്റെ സമയമായി, തന്റെ അനുജനാണോ എന്നറിയില്ല. ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് ചെന്ന് നോക്കുമ്പോ അനുജനാണ്. സങ്കടത്തോടെ പറഞ്ഞു, മോനെ നീ ഹറാമ് ചെയ്തില്ലല്ലോ, ഭാര്യയൊന്നും പറഞ്ഞില്ലല്ലോ, നിന്റെ മനസ്സിലൊരു കൊതി വന്നിട്ടല്ലേ ഉള്ളൂ, അതിന് നീ ഇത്ര ബേജാറാവേണ്ടതുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, ആ ഒരു മിനിറ്റിനെ കുറിച്ച് എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്തു പറയും? എന്റെ മനസ്സിൽ നിങ്ങളുടെ ഭാര്യയെ ആഗ്രഹിച്ചു പോയ ആ സെക്കൻഡ് ഉണ്ടല്ലോ, ആ സെക്കൻഡ് എന്റെ റബ്ബ് കാണാതെ പോയിട്ടില്ലല്ലോ, അതിനെ കുറിച്ച് ഞാൻ എന്തെന്റെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയും? പഠിച്ചവനെ ഇതൊക്കെ പറയാൻ പേടിയുണ്ട്. എത്രയോ ഹറാം ചെയ്തവരാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബാ, ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു മുഅ്മിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ, ഞങ്ങൾ ഹറാമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബേ, ഞങ്ങളെ സിറിയുന്ന റബ്ബേ, നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ബഷറാക്കല്ലേ റബ്ബേ, നന്നാവണമെന്ന കൊതിയോടെയാണ് പറയുന്നത്, നന്നാക്കി തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് വരാൻ പോയി, എന്നെ വിളിക്കല്ലക്കാ, ഞാൻ ഇവിടെ നിന്ന് മരിച്ചോളാം. ബാവിട്ട് നിലവിളിക്കുകയാണ്. ജേട്ടൻ കുറെ വിളിച്ചു നോക്കി പോരുന്നില്ല. അവസാനം നിരാശനായി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചിങ്ങനെ വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്,
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബി വീട്ടിലെത്തിയപ്പോ മകള് വന്നിട്ട് ചോദിച്ചു, വാപ്പാ 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 എന്തേ എന്റെ ഉപ്പാക്ക് പറ്റിയത്? മൂത്താപ്പാനോട് ചോദിക്കാം, മോളെ വാപ്പ അവിടെ ഉണ്ട്, വാപ്പ പോരാൻ കൂട്ടാക്ക, എന്നാ ഇന്ന സ്ഥലത്തുണ്ട്, നീ ഒന്ന് പോയി വിളിച്ചാ ചെലപ്പോ വരും. മകള് പുറപ്പെടുന്നു, വാപ്പാനെ കണ്ടുമുട്ടുന്നു, കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. വാപ്പാന്റെ മറുപടി, മോളെ എനിക്ക് പേടിയാണ്, മദീനയിൽ വരാൻ എനിക്ക് പേടിയാണ്, എന്റെ ഹബീബ് എന്നെ കുറിച്ച് എന്താണ് പറയുക, എനിക്ക് ബേജാറാണ്, ഞാൻ വരുന്നില്ല. വാപ്പ വരണമെന്ന് നിർബന്ധിക്കുമ്പോ മകള് ഡിമാൻഡ് വെച്ചു, എന്റെ ഈ രണ്ട് ഈ ശരീരം മുഴുവനും നിങ്ങൾ ചങ്ങല കൊണ്ട് ബന്ധിക്കണം. വാപ്പ പറയാണ്, കഴുത്തിൽ കയറ് വെച്ചിട്ട് എന്നെ ഇങ്ങനെ വലിക്കണം, എന്നിട്ട് ആ വലിച്ചിട്ട് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് വിളിച്ചു പറയണം, സ്വന്തം ജേട്ടന്റെ ഭാര്യയെ കൊതിച്ച ഹതഭാഗ്യനിതാ എന്നിങ്ങനെ വിളിച്ചു പറയുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. നിർബന്ധ സാഹചര്യത്തിലും മകൾ നിർബന്ധിതയാവുകയാണ്, അവരെ ശരീരം ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ്, പരസ്യമായി വിളിച്ചു പറയുകയാണ്, ജേട്ടന്റെ ഭാര്യയെ ആഗ്രഹിച്ച ഹതഭാഗ്യന് കടന്നു വരുന്നു ജനങ്ങളെ. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് പറയുന്ന സമയത്ത് കേൾക്കുന്നവർ മുഴുവനും കരയുന്നു. പടച്ചോനെ എത്ര നല്ല മനുഷ്യനാണ്, എല്ലാ ജമാഅത്തിലും ഉണ്ടാകും, എല്ലാ ദീനീ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും, ഞങ്ങളുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, എല്ലാ ഖൈറും ചെയ്യുന്ന ഇയാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയോ? അതാണ് ഒരു മുഅ്മിന് ചിന്തിക്കേണ്ടത്. ഒരാളെ ഒരു അബദ്ധം കണ്ടാൽ അയാളെ ചീത്ത വിളിക്കല്ല, അയാളെ പരിഹസിക്കല്ല, അയാളെ ആക്ഷേപിക്കല്ല, അയാൾക്ക് വേണ്ടി ദുആ ചെയ്തോ, പടച്ചോനെ നന്നാക്കി കൊടുക്കണേ, അയാള് അവസ്ഥ വേജാറാണല്ലോ, നന്നാക്കി കൊടുക്കണേ. അങ്ങനെ ദുആ ചെയ്യുമ്പോ അള്ളാഹു നമ്മളെ നന്നാക്കി തരും കേട്ടോ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ടവർ അതാ വലിച്ചു വലിച്ചു കൊണ്ടുപോയി മദീനയിലെത്തി. വീട്ടിലേക്ക് അങ്ങ് കടക്കാൻ സമയത്ത് അവളെന്ന് പറഞ്ഞു, എനിക്ക് ധൈര്യമില്ല മോളെ, ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്ക് തോബയുണ്ടോ എന്നറിയാൻ. സയ്യിദുന അലി ഇബ്നു അബി താലിബ് തങ്ങളെ സമീപിക്കുന്നു. അലി തങ്ങളോട് പറയുന്നു, അലി, ഞാൻ എന്റെ ജേട്ടന്റെ ഭാര്യയെ കൊതിച്ചു പോയവനാണ്, എനിക്ക് തൗബയുണ്ടോ? സുബ്ഹാനല്ലാഹ്. അലി തങ്ങൾ പറയുന്നു, മോനെ എന്റെ മുന്നിൽ നിൽക്കല്ല, ഞാൻ നിന്നെ വെട്ടിക്കൊന്നു പോകും, അതുകൊണ്ട് നീ എന്റെ മുന്നിൽ നിന്ന് പോവോ എന്ന് പറയുമ്പോ പാവം സഹാബി സങ്കടത്തോടെ പേടിച്ചിറങ്ങി ഓടുകയാണ്. നേരെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സമീപിച്ചു. ഉസ്മാൻ തങ്ങൾ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല, കണ്ണീരിങ്ങനെ ഒലിപ്പിക്കാണ്. അവിടുന്ന് മറങ്ങി ഉമറുൽ ഖത്താബ് തങ്ങളെ സമീപിച്ചു. ഉമറുൽ ഖത്താബ് തങ്ങള് ആ സമയത്ത് പറഞ്ഞു, പോടോ, എന്റെ മുന്നിൽ നിൽക്കല്ല, റബ്ബിന്റെ അദാബ് ഇറങ്ങിപ്പോകും, റബ്ബിന്റെ അദാബ് ഇറങ്ങിപ്പോകും, അവിടുന്ന് ഇറങ്ങിപ്പോ. അതും കഴിഞ്ഞപ്പോ വേണ്ട ബഹുമാനപ്പെട്ടവർ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സമീപിച്ചു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മോനെ, ഒരന്യ സ്ത്രീയെയാണ് നീ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതെത്ര നന്നായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു മറക്കി വിട്ടപ്പോ അവിടുന്ന് പറഞ്ഞു, ലാ ഹസാ ഹലാ സലീ ഇല്ലാ മിൻ റഹ്മത്തിൽ ആലമീ. അഷ്റഫുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്തുൽ ആലമീനിൽ നിന്നല്ലാതെ എനിക്ക് നിരക്ഷയില്ല. അവിടുന്ന് അതാ ഹബീബായ തങ്ങളെ മുന്നിൽ പോയി സങ്കടത്തോടെ നിന്നിട്ട് പറയുന്നു, നബിയേ, ഞാനൊരു മഹാപാപിയാണ്, വല്ലാത്ത തെറ്റ് ചെയ്തവനാണ്, എന്റെ ജേട്ടന്റെ ഭാര്യയെ കൊതിച്ചു പോയവനാണ്, എനിക്ക് മാപ്പുണ്ടോ? റൗഫായ റഹീമായ ബിൽ മുഅ്മിനീന റൗഫുർ റഹീം എന്ന് ഖുർആൻ പറഞ്ഞ റഹ്മത്തുല്ലിൽ ആലമീന്റെ മറുപടി, ചെറുപ്പക്കാരെ, എന്റെ കരളിന്റെ കഷ്ടങ്ങളെ, നിനക്ക് തൗബയുണ്ടെന്ന് പറയാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല മോനെ എന്ന് പറയുമ്പോ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ലാ ഹലാ സലീ ഇല്ലാ ബി റബ്ബിൽ ആലമീൻ. അല്ലാ
അള്ളാഹുവിന്റെ ഹബീബ് പോലും എന്നെ കൈയൊഴിച്ചു കളഞ്ഞല്ലോ, ഇനി പടച്ച റബ്ബിൽ നിന്നല്ലാതെ എനിക്കൊരഭയമില്ലെന്നു പറഞ്ഞു ഓടുകയാണ്. നേരത്തെ കടന്ന മരത്തിന്റെ താഴ്ഭാഗത്ത് പോയി വാവിട്ട് നിലവിളിച്ചിട്ട് ഒരട്ടഹാസമാണ്, ഭൂമി എനിക്ക് കുടിസായി പോയി, ലോകത്തെല്ലാവരും എന്നെ കഴിച്ചു, എന്റെ ഹബീബ് പോലും എനിക്ക് അനുകൂലമല്ലല്ല റബ്ബേ, അതുകൊണ്ട് എനിക്കിനി ജീവിക്കണ്ട അല്ലാ, എനിക്കിനി ജീവിക്കാൻ വയ്യ റബ്ബേ, നീ എന്റെ തൗബ സ്വീകരിക്കുമെങ്കിൽ അതെന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് അറിയിക്കണേ, ഇല്ലെങ്കിൽ ഇടിത്തി വീത്തി എന്നൊന്ന് കരിച്ചു കളയണേ അല്ലാ എന്ന് പറയുമ്പോ ഇറങ്ങുകയാണ്. ആ ദുആ കഴിയുമ്പോഴേ കിറങ്ങുകയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് പറയുന്നു, നബിയേ, ആ മനുഷ്യന്റെ തോബ അല്ലാഹു സ്വീകരിക്കുന്നതിന് എന്താണ് തടസ്സം നബിയേ? അള്ളാഹുവിന്റെ ഹബീബിന് ഇതിനേക്കാൾ സന്തോഷമുള്ള ഒരു വാക്ക് വരാനുണ്ടോ? ഹരീസുന്നലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നമ്മളെക്കാളേറെ നമ്മളെ സ്നേഹിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി, തങ്ങൾക്ക് ഈ വാക്ക് കേട്ടപ്പോ സന്തോഷത്തിന് അതിരില്ലല്ലോ. അവിടുന്ന് തക്ബീർ ചൊല്ലുകയാണ്, ആവേശഭരിതനാവുകയാണ്. സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബികളെ ആരാണ് എത്രയും പെട്ടെന്ന് ആ കൂട്ടുകാരനെ കൊണ്ടുവരിക? സുദ്ദീഖ് തങ്ങൾ എണീറ്റു പറഞ്ഞു, ഞാൻ പോകും നബിയേ, കാരണം എന്റെ റൂമിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഇറങ്ങിപ്പോയത് മുതൽ ഇതുവരെ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. വെള്ളത്തിന്റെ പാത്രമെടുക്കും, അദ്ദേഹത്തിന്റെ ദയനീയമായ മുഖം എന്റെ മനസ്സിലേക്ക് വരും, പിന്നെ എനിക്ക് വെള്ളം ഇറങ്ങാറില്ല, ഭക്ഷണം ഇറങ്ങാറില്ല. നബിയേ, ഞാൻ പോയി അദ്ദേഹത്തിന്റെ കാല് പിടിച്ചോട്ടെ, എനിക്ക് സമ്മതം തരണം. അള്ളാഹുവിനു പറഞ്ഞു, നബിയേ, ഞാൻ അവനെ എന്റെ ദേഷ്യത്തിൽ അങ്ങ് ഇറക്കി വിട്ടപ്പോ ദയനീയമായി അവസാനത്തൊരു നോട്ടം നോക്കിയത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല, ഞാൻ പോവാം. ഓരോരുത്തരും പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാര് പോവട്ടെ, അവർക്കാണ് പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുക. സഫ്വാൻ തങ്ങളെയും അലി തങ്ങളെയും പറഞ്ഞേക്കുന്നു, രണ്ടുപേരും ഓടിച്ചെല്ലുന്നു. പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കിടന്ന് വിലപിക്കുന്ന സ്വഹാബിയെ വിളിച്ചിട്ട് വരൂന്ന് പറയുമ്പോ ആ സ്വഹാബി പറയുന്നു, ഇല്ല, ഞാൻ ഇനി തിരിച്ചു വരില്ല, അല്ലാഹു എന്നെ മരിപ്പിച്ചെങ്കിൽ എന്ന് പറഞ്ഞ് കരയുമ്പോ അവിടുന്ന് പറയുന്നു, നിങ്ങളെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ആ സമയത്ത് അവിടുന്ന് ചോദിച്ചു, അമിൻ റസൂലില്ലാഹി അമിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള വിവരമാണോ, നബി തങ്ങളിൽ നിന്നുള്ള വിവരമാണോ, അല്ലാഹുവിന്റെ നിന്നുള്ള വിവരമാണെന്ന് പറയുമ്പോ അവിടുന്ന് പറഞ്ഞു, ലാ, ഞാൻ മദീനയിലേക്കില്ല, എന്റെ ഹബീബ് എന്നെ ഇഷ്ടപ്പെടുന്നില്ല, പടച്ച റബ്ബ് അവന്റെ കൃപ കൊണ്ട് എനിക്ക് മാപ്പ് ചെയ്താലും എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത അവിടത്തേക്ക് ഞാൻ വരില്ല എന്ന് പറയുമ്പോ പുന്നാര നബി തങ്ങളാണ് നിങ്ങളെ കൂട്ടിവരാൻ ഞങ്ങളെ പറഞ്ഞയച്ചത്, തക്ബീർ വിളിച്ചാണ് ഹബീബ് നിങ്ങളെ തൗബ സ്വീകരിച്ചത് എന്ന് പറയുമ്പോ വെച്ച് വെച്ച് വന്ന് പള്ളിയിലേക്ക് വന്നപ്പ ഹബീബ് നിസ്കാരത്തിലാണ്. ആ ഇമാമിന്റെ പറയിലങ്ങ് നിന്ന് അഷ്റഫുൽ വുജൂദ് തങ്ങളാണ് ഖുർആൻ ഓതുന്നത്, താഹിർ ഓതുന്നത് പോലെയല്ല. നിനക്ക് നല്ല ശബ്ദമധുരി ഓതാൻ അറിഞ്ഞേക്കാ, പക്ഷേ ആ ഓതുന്നത് കൽബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ല. ഷെയ്ഖുന ഉസ്താദുൽ അസാത്തിദ, രണ്ടു മണിക്ക് ഞാൻ വാത് കഴിഞ്ഞ് വരും, ആ വാത് കഴിഞ്ഞ് വരുമ്പോ ഉസ്താദ് ഇങ്ങനെ ചിലപ്പോ തന്ന് കേൾക്കാം, അദാബിന്റെ ആയത്തോതിയാൽ ഉസ്താദ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അദാബിന്റെ ആയത്തോതുമ്പോ നമ്മൾ പിന്നെ കരയുകയല്ലാതെ മാർഗമുണ്ടാവില്ല, പിന്നെ നേരം വെളുക്കോളം ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഉള്ളിൽ തട്ടുന്ന രൂപത്തിലാണ് മഹാന്മാര് ഖുർആൻ ഓതുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്കും അതിന് തോഫീക്ക് നൽകണേ റഹ്മാനേ. അതേ സമയത്ത് ബഹുമാനപ്പെട്ട
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് അഹ്ലാഖു മുത്തഖാതുർ ഹത്താ ദുർതുൽ മഖാബിർ ഖബറിലേക്ക് നമ്മൾ വെക്കപ്പെടുന്ന രംഗമങ്ങോതിയതാണ്. ഒരു അട്ടഹാസം സ്വഹാബി പേടിച്ചരണ്ട് പൊട്ടിക്കരയാണ്. കുറെ കൂടി അങ്ങോട്ട് പോയി ഹത്താ ദുർതുൽ മഖാബിർ ഖല്ലാ സൗഫ തഅലമൂൻ സുമ്മ ഖല്ലാ സൗഫ തഅലമൂൻ ഖല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീം ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീം എന്നായത്തങ്ങെത്തിയതാണ്. സുബ്ഹാനല്ലാഹ് സുമ്മ ലതറവുന്നഹ നിങ്ങൾ ഓരോരുത്തരും നരകത്തെ നേരിട്ട് കാണുക തന്നെ ചെയ്യും കേട്ടോ. നമ്മൾ ഓരോരുത്തരും നരകത്തിന്റെ മുകളിലൂടെ നടക്കും കേട്ടോ. ഒരു കൊല്ലമല്ല, ചെറിയത് ഏറ്റവും ചെറുത് 30,000 മഹ്ശറയിലെ കൊല്ലം കടക്കേണ്ടതാണ് സിറാത്ത്. നരകത്തിന്റെ മുകളിലൂടെയാണ് നടന്നു പോകുന്നത് 30,000 കൊല്ലം. ഫിയോ മിൻകാന മിഖ്ദാറു 50 അൽഫ സന ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയിലെ 30,000 വർഷമെങ്കിലും നരകത്തിന്റെ മുകളിലൂടെ നടക്കുകയല്ലാതെ ഒരു മനുഷ്യനും മാർഗമില്ല. ഇത് ശിക്ഷയല്ല. ഉമ്മ പ്രസവിക്കാതെ നമ്മളാരും ഭൂമിയിൽ വന്നില്ലല്ലോ. ഇതുപോലെ സിറാത്ത് കടക്കാതെ നരകത്തിന്റെ മുകളിലൂടെയല്ലാതെ സ്വർഗത്തിലേക്ക് മറ്റൊരു ഗ്രീൻ ചാനൽ ഇല്ല. അത് കാണുന്നവരാണ് നമ്മൾ കേട്ടോ. ഈ നരകത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോ ഒരൊറ്റ അട്ടഹാസമാണ്. സ്വഹാബി താഴേക്കന്ന് വീഴുന്നു. നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞു ഓടി വന്ന് നോക്കുമ്പോ അദ്ദേഹം മരണപ്പെട്ടു പോയി. എനിക്കത് പറയാനും കേൾക്കാനൊക്കെ നമുക്ക് അല്ല സുഖണ്ടല്ലേ. ഒരു തെറ്റ് ചിന്തിച്ചതിനാണ് ഈ ബേജാറ്. ഒരു തെറ്റ് ചിന്തിച്ചതിനാണ് ഈ ബേജാറ്. 1,000,000 തെറ്റ് ചെയ്ത താഹിറിന് കടന്നിട്ടുറക്കം വരുന്നുണ്ട്. എനിക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെ ഉള്ളിലേക്ക് നരകം കയറാത്ത കുഴപ്പമല്ലേ. നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് നരകമെത്താത്ത കുഴപ്പമല്ലേ. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ.